ഒരിക്കലൊരു ചെറുപ്പക്കാരൻ ഒരു ദൈവദാസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ സഭകളിലൊന്നും പോകാറില്ല. അതിൻ്റെ കാരണം ഞാൻ ഒരു നല്ല സഭയ്ക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുറവുമില്ലാത്ത ഒരു സഭ. ഞാൻ പോകുന്ന സഭകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സഭയ്ക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സഭ കാണുമ്പോൾ ആ സഭയിൽ ഞാൻ പോകും. ഇത് കേട്ട് ആ ദൈവദാസൻ പറഞ്ഞു, നീ ഒരു നല്ല സഭ കാണുകയാണെങ്കിൽ, ഒരു കുറവുമില്ലാത്ത ഒരു സഭ കാണുകയാണെങ്കിൽ, ദയവ് ചെയ്ത് ആ സഭയിൽ നീ ജോയിൻ ചെയ്യരുത്. നീ ആ സഭയിൽ ചെന്നാൽ പിന്നെ ആ സഭയ്ക്ക് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. അത് പിന്നെ ഒരു നല്ല സഭയായിരിക്കില്ല. ഇത് ഒരു രസകരമായ കഥയാണെങ്കിലും ഇതിൽ അല്പം വാസ്തവമുണ്ട്. അനേക ആളുകൾ ഇങ്ങനെയാണ്. അവർ ഒരു കുറവുമില്ലാത്ത സഭ അന്വേഷിക്കുന്നു. മറ്റ് ചിലർ ഒരു കുറവുമില്ലാത്ത ക്രിസ്ത്യാനികളെ, വിശ്വാസികളെ അന്വേഷിക്കുന്നു. ഒരു കുറവുമില്ലാത്ത ഒരു വിശ്വാസിയെ കണ്ടാൽ ഞാൻ വിശ്വസിക്കാം, ഞാൻ കർത്താവിനെ അനുസരിക്കാം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. നമുക്കറിയാം ഇത് രണ്ടും ഈ ഭൂമിയിൽ ഇല്ല. ഒരു കുറവുമില്ലാത്ത ഒരു സഭയുമില്ല, ഒരു കുറവുമില്ലാത്ത ഒരു വിശ്വാസിയുമില്ല. അതേസമയം ഈ ലോകത്ത് നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ അനേക വിശ്വാസികളുണ്ട്, മാതൃകയാകാൻ പറ്റിയ അനേക സഭകളുമുണ്ട്. ഇത് ഇന്നും ഉണ്ട്, ആദിമ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. പുതിയ നിയമം വായിച്ചാൽ ചില സഭകളിൽ വളരെയധികം പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാം. എന്നാൽ മറ്റു ചില സഭകൾ, ആ സഭകൾ പലർക്കും മാതൃകയായിരുന്നു, മാതൃകയായിരുന്നു എന്ന് അപ്പോസ്തോലന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സഭയാണ് തെസ്ലോനിക്കയിൽ ഉണ്ടായിരുന്ന സഭ. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് തെസ്ലോനിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നമുക്ക് പഠിക്കാം. തെസ്ലോനിക്ക ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുന്നു. പൗലോസും സിൽവാനോസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലും ഉള്ള തെസ്ലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. തെസ്ലോനിക്ക ലേഖനം എഴുതിയതാരാണ് എന്ന് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം തന്നെയല്ല ഇത് എഴുതിയതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പൗലോസും സിൽവാനോസും തിമത്തിയോസും, ഈ 3 പേർ, സിൽവാനോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവനാണ്. ശീലാസ് എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ തിമോത്തിയോസ് തൻ്റെ മിഷണറി യാത്രയുടെ മധ്യത്തിൽ താൻ കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. തിമോത്തിയോസ് വളരെ ചെറുപ്പമാണ്, വിശ്വാസത്തിൽ വന്നിട്ടധികം നാളായില്ല, പുതിയ വിശ്വാസി, പുതിയ ശിഷ്യൻ. എങ്കിലും താൻ ഈ കത്തെഴുതുമ്പോൾ സിൽവാനോസിൻ്റെ പേര് മാത്രമല്ല തിമോത്തിയോസിൻ്റെ പേരും കൂടി താൻ എഴുതുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. താൻ ചെയ്യുന്ന ശുശ്രൂഷയിലും മറ്റുള്ളവർക്ക് പങ്കും അതിൻ്റെ ക്രെഡിറ്റും നൽകാൻ പൗലോസ് ഉത്സാഹിച്ചിരുന്നു. പുതിയ വിശ്വാസികളെ, പുതിയ ശിഷ്യന്മാരെ, ചെറുപ്പക്കാരെ ഉത്സാഹിപ്പിക്കുവാൻ, അവരെ സുവിശേഷ വേലയിൽ പ്രചോദിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ശുശ്രൂഷ മുഖാന്തരം അനേകർ ദൈവ ശുശ്രൂഷയിലേക്ക് തന്നെ വരുവാനിടയായത്. അടുത്ത തലമുറയെ ഉത്സാഹിപ്പിക്കുവാൻ, അവരെ ദൈവവേലയിൽ ഉത്സാഹിപ്പിച്ച് നിലനിർത്തുവാൻ പൗലോസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇനി നമുക്ക് തെസ്ലോനിക്ക എന്ന സ്ഥലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. തെസ്ലോനിക്ക എന്ന സ്ഥലം
തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ മാത്രം കാണുന്ന സ്ഥലമല്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ പോയി പ്രസംഗിച്ച ഒരു സ്ഥലമാണ് തെസ്സലോനിക്ക. പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിനൊപ്പം പോയത് ശീലാസാണ്. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഭർണബാസാണ്. അവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി, അതിൻ്റെ ഫലമായി അവർ തമ്മിൽ പിരിഞ്ഞു. ഇപ്പോൾ പൗലോസിനൊപ്പം പോകുന്നത് ശീലാസ്. അവർ പഴയതുപോലെ ഏഷ്യയിലുള്ള സഭകളിൽ പോകുവാൻ, ഏഷ്യയിലുള്ള പട്ടണങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുവാനാണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞു. നിങ്ങൾ ഏഷ്യയിൽ പ്രസംഗിക്കരുത് എന്നവരോട് പറഞ്ഞു. അവരതനുസരിച്ചു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് അവർക്കൊരു ദർശനം നൽകി. ആ ദർശനം ഇതായിരുന്നു: മക്കദോന്യക്കാരനായ ഒരു വ്യക്തി അവരോട് വന്ന് ഞങ്ങളോട് പ്രസംഗിക്കുക, ഞങ്ങളെ സഹായിക്കുക എന്നൊരു ദർശനം പൗലോസ് കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കദോനിയയിൽ പോയി പ്രസംഗിക്കണം എന്നാണ് ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് പൗലോസിന് മനസ്സിലായി. അതിൻ്റെ ഫലമായി താൻ മക്കദോനിയയിലേക്ക് പോയി. മക്കദോനിയ എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. താൻ യൂറോപ്പിൽ ആദ്യമായി ചെന്ന സ്ഥലം ഫിലിപ്പിയാണ്. ഫിലിപ്പിയിൽ യഹൂദന്മാരുടെ പള്ളിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വെളിമ്പ്രദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില സ്ത്രീകളോട് സുവിശേഷം പറഞ്ഞു. ലിദിയ എന്ന സ്ത്രീ സുവിശേഷം വിശ്വസിച്ചു. അവൾ അവളുടെ ഹൃദയം തുറന്നു. അവളുടെ വീട് അപ്പോസ്തലിനു വേണ്ടി തുറന്നു. പിന്നീട് അവിടെ ഒരു വെളിച്ചപ്പാടത്തിയെ സൗഖ്യമാക്കിയതിനോടുള്ള ബന്ധത്തിൽ പൗലോസും ശീലാസും ജയിലിലാകാനിടയായി. ആ ജയിലിൽ വച്ച് ഒരു ഭൂകമ്പമുണ്ടായി, തടവുപുള്ളികൾ രക്ഷപ്പെടും എന്ന ഒരു ഭയം ജയിലർക്കുണ്ടായി. അതിൻ്റെ ഫലമായി കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ പൗലോസ് പറഞ്ഞു, നീ നിനക്ക് തന്നെ ഒരു ദ്രോഹം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസിൻ്റെ മറുപടി ഇതായിരുന്നു: നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം ജയിലിലായിരുന്നു. അതുകൊണ്ടല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. ജയിൽ പുള്ളി രക്ഷപ്പെട്ടാൽ കാരാഗ്രഹ പ്രമാണിക്ക് ആ ജയിൽ പുള്ളിയുടെ ശിക്ഷ കിട്ടും. വധശിക്ഷയ്ക്ക് കാത്തിരിക്കുന്ന ഒരു ജയിൽ പുള്ളി രക്ഷപ്പെട്ടാൽ കാരാഗ്രഹ പ്രമാണിക്ക് ആ വധശിക്ഷ കിട്ടും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് പേർ രക്ഷപ്പെട്ടാലോ? ഏതായാലും കാരാഗ്രഹ പ്രമാണിയെ രണ്ട് പ്രാവശ്യം കൊല്ലാൻ ഒക്കുകയില്ലല്ലോ. അതുകൊണ്ട് റോമൻ നിയമം അനുസരിച്ച് കാരാഗ്രഹ പ്രമാണിയെ കൊല്ലും, കാരാഗ്രഹ പ്രമാണിയുടെ ഭാര്യയെ കൊല്ലും. മൂന്ന് പേർ രക്ഷപ്പെട്ടാലോ? കാരാഗ്രഹ പ്രമാണിയെ കൊല്ലും, അവൻ്റെ ഭാര്യയെ കൊല്ലും, അവൻ്റെ ഒരു മകനെയോ മകളെയോ കൊല്ലും. ഇങ്ങനെ അഞ്ചോ ആറോ ജയിൽ പുള്ളികൾ തടവ് ചാടിയാൽ കാരാഗ്രഹ പ്രമാണിയും അവൻ്റെ കുടുംബവും നശിപ്പോവും. ഇത് കാരാഗ്രഹ പ്രമാണിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ തന്നെത്താൻ കൊല്ലാൻ ഒരുങ്ങിയത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത് പലരും ഒരു ഭാരമായിട്ടാണ് കാണുന്നത്. എന്നാൽ അത് ഭാരമല്ല, മറിച്ച് അനുഗ്രഹമാണ്. ചില ആളുകൾ മക്കളുടെ പഠിത്തം കഴിയട്ടെ, മക്കൾക്ക് ജോലി കിട്ടട്ടെ, അവരുടെ കല്യാണം കഴിയട്ടെ, അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം എന്ന് വിചാരിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ ഓർത്ത് ആത്മീയ ജീവിതം നയിക്കുവാൻ വിമുഖത കാണിക്കരുത്. നിങ്ങൾ മക്കളോടുകൂടി ദൈവത്തിൽ വിശ്വസിച്ചാൽ ആ അനുഗ്രഹം നിങ്ങളുടെ മക്കൾക്കും ലഭിക്കും. ഫിലിപ്പിയിൽ പൗലോസിന് കഷ്ടത നേരിട്ടു. ജയിലിൽ പോകേണ്ടി വന്നു, അടി കൊള്ളേണ്ടി വന്നു. എങ്കിലും അത് മുഖാന്തരം ആ കാരാഗ്രഹ പ്രമാണ വിശ്വാസത്തിൽ വരുവാനിടയായി. പിറ്റേ ദിവസം അവർ അവിടെ നിന്ന് പോയി. അവിടെ അവർ പോയ ചില സ്ഥലങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അംഫി പോലീസ്, അപ്പലോനിയ എന്നീ സ്ഥലങ്ങളിൽ കൂടി കടന്ന് അവർ തെസ്സലോനിക്കയിലെത്തി. തെസ്സലോനിക്കയിൽ ഫിലിപ്പിയിലെ പോലെ ആയിരുന്നില്ല. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളിയുണ്ടായിരുന്നു. സാധാരണ പൗലോസ് ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെയുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ പോവുകയും അവരുടെ തിരുവെഴുത്ത് വായിക്കുകയും അവരുടെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ആണ് മെസിഹ എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. ഫിലിപ്പിയിൽ അങ്ങനെ ഒരു യഹൂദന്മാരുടെ പള്ളി ഇല്ലായിരുന്നു. എന്നാൽ തെസ്സലോനിക്കയിൽ അങ്ങനെയൊന്നുണ്ട്. അതുകൊണ്ട് താൻ ശബത്തിൽ തെസ്സലോനിക്കയിലുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ പോയി തിരുവെഴുത്തുകളെ വായിച്ചു. ആ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു, അതായത് യഹൂദന്മാരുടെ മശിഹ,
കഷ്ടമനുഭവിക്കണം എന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് താൻ അവരോട് തെളിയിച്ചു കാണിച്ചു. മാത്രമല്ല, നസ്രായനായ യേശുവാണ് ആ ക്രിസ്തു എന്നും താൻ അവരോട് പറഞ്ഞു. ഇത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപറ്റം യഹൂദന്മാർ, ഭക്തിയുള്ള കുറേ യവനന്മാർ, ഒരു വലിയ കൂട്ടം മാന്യ സ്ത്രീകളിൽ അനേകരും ഇവർ പൗലോസിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. അവർ ദൈവവചനം വിശ്വസിച്ചു, അവനോട് ചേർന്നു നിന്നു. എന്നാൽ വിശ്വസിക്കാത്തവരായ യഹൂദന്മാർ, അവർ അസൂയ പൂണ്ടു, അവർ വലിയ പ്രശ്നമുണ്ടാക്കി. പൗലോസിനെ കൈക്കൊണ്ട യാസോൻ എന്നയാളെ കുറിച്ച് പരാതി പറഞ്ഞു, അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. മൂന്ന് ശബത്ത് പൗലോസ് തെസ്ലോനിക്കയിലുള്ള യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചു. എന്നാൽ അതിനുശേഷമാണ് ഈ പ്രശ്നമുണ്ടായത്. പ്രശ്നമുണ്ടായപ്പോൾ നാം വായിക്കുന്നത് രാത്രിയിൽ തന്നെ പൗലോസിന് തെസ്ലോനിക്കയിൽ നിന്ന് പോകേണ്ടി വന്നു. ഇവിടെ തെസ്ലോനിക്കയിലെ വിശ്വാസികൾ, അവർക്ക് പൗലോസുമായി കേവലം മൂന്നാഴ്ചത്തെ പരിചയമുള്ളൂ. ഈ മൂന്നാഴ്ച കൊണ്ട് താൻ അവരെ സുവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി, അവരത് വിശ്വസിച്ചു. ദൈവവചനത്തിൽ നിന്നും അവരെ ആകാവുന്നത്ര താൻ പഠിപ്പിച്ചു. അതികഠിനമായ ഉപദ്രവം നേരിട്ടത് മുഖാന്തരം പൗലോസിന് തെസ്ലോനിക്കയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അതൊരു രാത്രിയിലാണ് എന്നോർക്കണം. യാതൊരു തരത്തിലുള്ള യാത്രയായപ്പോൾ ഒന്നും ഉണ്ടായില്ല, താൻ ഓടുകയായിരുന്നു. ഇങ്ങനെ തെസ്ലോനിക്കയിൽ നിന്ന് ഓടിപ്പോയ പൗലോസ് താൻ ഇപ്പോൾ തെസ്ലോനിക്കയിലുള്ള വിശ്വാസികളെക്കുറിച്ച് ആകുലചിത്തനാണ്. കാരണം വെറും മൂന്നാഴ്ച മാത്രം വിശ്വാസത്തിൽ പഴക്കമുള്ള ഈ വിശ്വാസികൾ, അവർ തെസ്ലോനിക്കയിൽ തനിയെയാണ്. അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ക്രിസ്തീയ കൂട്ടായ്മ ലഭിക്കാൻ മറ്റ് പലയിടത്തുനിന്നും ആളുകൾ വരിക എന്നത് അന്ന് കാലത്ത് നടപ്പില്ല. മാത്രമല്ല, പൗലോസിന് തിരിച്ചങ്ങോട്ട് പോകാനും വയ്യ. കാരണം അവിടെയുള്ള ആളുകൾ പൗലോസിനെ ഒരു ശത്രുവായി, ഉപദ്രവകാരിയായിട്ടാണ് കാണുന്നത്. പൗലോസിന് പകല് തെസ്ലോനിക്കയിൽ പോകാൻ നിവൃത്തിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ പൗലോസ് തിമത്തിയോസിനെ തെസ്ലോനിക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ പോയി തെസ്ലോനിക്കയിലുള്ള വിശ്വാസികൾ, അവർ ഈ കഷ്ടതയിൽ, ഈ ബുദ്ധിമുട്ടിൽ ഇരിക്കുമ്പോൾ അവരുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു, അവർ വിശ്വാസത്തിൽ തന്നെയാണോ, ഇതറിയാൻ വേണ്ടി പൗലോസ് തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചു. തിമോത്തിയോസ് അവിടെ ചെന്ന് തെസ്ലോനിക്കയിലുള്ള ആളുകളെ കണ്ട് അവർ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞ ശേഷം മടങ്ങി പൗലോസിൻ്റെ അടുത്ത് വന്നു. ഈ വാർത്ത പൗലോസ് അറിഞ്ഞു കഴിഞ്ഞ് താൻ തെസ്ലോനിക്കർക്ക് ഈ എഴുത്തെഴുതുകയാണ്. അതാണ് തെസ്ലോനിക്ക ലേഖനത്തിൻ്റെ പശ്ചാത്തലം. ഇത് അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഇതേക്കുറിച്ച് തെസ്ലോനിക്ക ലേഖനത്തിലും പൗലോസ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തെസ്ലോനിക്കയിൽ അനേകർ വിശ്വസിച്ചു. എന്നാൽ വിശ്വസിക്കാത്ത ഒരു ബഹുഭൂരിപക്ഷം യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. വിശ്വസിക്കാത്ത യഹൂദന്മാർ, അവർ തിരുവെഴുത്ത് ശോധന ചെയ്തില്ല, അതുകൊണ്ട് അവർ വിശ്വസിച്ചുമില്ല. എന്നാൽ വിശ്വസിച്ചവർ, വെറും മൂന്നാഴ്ചത്തെ പാരമ്പര്യമേ അവർക്ക് പറയാനുള്ളെങ്കിലും അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. അങ്ങനെയുള്ള തെസ്ലോനിക്കർക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഒന്നാം വാക്യത്തിൽ താൻ അവർക്ക് ഒരു ഗ്രീറ്റിംഗ്, ഒരു അഭിവാദനം പറയുകയാണ്. പൗലോസും സിൽവാനോസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്ലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള അഭിവാദനമാണിത്. താൻ അവർക്ക് വിഷ് ചെയ്യുന്നത് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയാണ് ആദ്യം, അത് കഴിഞ്ഞ് സമാധാനം. എന്താണ് കൃപ? അർഹിക്കാത്തത് നമുക്ക് ലഭിക്കുന്നതാണ് കൃപ. ദൈവം നാം അർഹിക്കാത്ത ആത്മീക അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൽ നിന്നും ആ കൃപ ലഭിച്ച ആളുകൾക്ക് സമാധാനം ഉണ്ടാകും. തെസ്ലോനിക്കർക്ക് സമാധാനത്തിനുള്ള സാധ്യത കുറവാണ്. കാരണം വലിയ ഉപദ്രവമാണ്. സഭയെ ആ പട്ടണത്തിലുള്ള ആളുകൾ കണ്ടമാനം ഉപദ്രവിക്കുന്നുണ്ട്. എങ്കിലും ദൈവകൃപ അനുഭവിച്ചതുകൊണ്ട് അവർക്ക് സമാധാനമുണ്ടാകും എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് ആ നിലയിൽ അവരെ ആശംസിക്കുന്നു. രണ്ടാം വാക്യം മുതൽ പൗലോസ് ഇവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും
ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം സാധാരണ പറയും പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. പല ആളുകളും കരഞ്ഞ് പ്രാർത്ഥിക്കും. നമുക്ക് മനസ്സ് പ്രയാസം ഉണ്ടാകുമ്പോൾ, വളരെ ഹൃദയഭാരമുള്ള വിഷയങ്ങളെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം കരയും. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ പൗലോസ് തൻ്റെ എഴുത്തുകളിൽ പലയിടത്തും പറയുന്നത് ഞാൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നുവെന്നാണ്. തൻ്റെ പ്രാർത്ഥനയിൽ താൻ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് താൻ സന്തോഷിക്കുന്നത്? തൻ്റെ പ്രാർത്ഥനയിൽ ആ പൗലോസ് തെസ്സലോനിക്കയിലുള്ള ആളുകളെ ഓർക്കുകയാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസ് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. പ്രിയ സുഹൃത്ത്, ഒരുപക്ഷേ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. പക്ഷേ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, അവർ സന്തോഷത്തോടെയാണോ നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവനായി ജീവിക്കുന്നു എന്ന കാര്യം അറിഞ്ഞ് അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങളെ ഓർത്ത് കരയുകയാണോ? അത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പൗലോസ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് മൂന്ന് കാരണങ്ങളാണ് താൻ പറയുന്നത്. ഒന്നാമത്, അവരുടെ വിശ്വാസത്തിൻ്റെ വേല, ദ വർക്ക് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ. വിശ്വാസത്താൽ അവർ എന്തോ ചെയ്തു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടിക എന്നാണ് നാം അതിനെക്കുറിച്ച് വായിക്കുന്നത്. അവിടെ വിശ്വാസ വീരന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചിലരുടെ കാര്യത്തിൽ ഒരു കാര്യമേ എഴുതിയിട്ടുള്ളൂ, അതേക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, ഉദാഹരണത്തിന് ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ചു, നോഹ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തു. ഇങ്ങനെ പല ആളുകളെക്കുറിച്ചും നമ്മളവിടെ വായിക്കുന്നു. അവരുടെ ജീവിതത്തെ നോക്കിയിട്ട് എബ്രായ ലേഖനകാരൻ പറയുന്നു ഇതായിരുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. തെസ്സലോനിക്കരെ നോക്കി പൗലോസിനും അങ്ങനെ പറയാൻ സാധിക്കും. 1-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. അതായിരുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അത് ഒരു ദിവസം അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അത് കഴിഞ്ഞ് സംഭവിച്ചതൊക്കെ അതിനോടനുബന്ധിച്ച് സംഭവിച്ച കാര്യങ്ങളാണ്. എന്നാൽ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മൂഢദൈവങ്ങളെ വിട്ട്, പാരമ്പര്യങ്ങളെ വിട്ട് യേശുക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു, വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ വേല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. 2-ാമത്, അവരുടെ സ്നേഹത്തിൻ്റെ പ്രയത്നം. പ്രയത്നം എന്ന വാക്ക് നമ്മൾ സാധാരണ സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലിയെക്കുറിച്ചാണ് പറയാറുള്ളത്. അടുക്കളയിൽ പണിയെടുക്കുക, അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന പണിയല്ല, അത് സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കണം. കൃഷി ചെയ്യുന്നവർ, അവർ ഒരു ദിവസം കൃഷി ചെയ്തു അതുകൊണ്ട് തീരുകയല്ല, മറിച്ച് ആണ്ട് മുഴുവൻ ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രയത്നം എന്ന് പറയുന്നത് നാം സ്ഥിരമായി എല്ലാ ദിവസവും എല്ലാ കാലത്തും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിൻ്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, ദൈവമക്കളോട് സ്നേഹമുണ്ട്, അതിൻ്റെ ഫലമായി അവർ സ്ഥിരമായി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ട് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കും, ദൈവവചനം വായിക്കും, പ്രാർത്ഥിക്കും, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയും, സഹോദരന്മാരെ സഹായിക്കും, അവർക്ക് ആത്മീയ വർധന വരുത്തുന്ന കാര്യങ്ങൾ നാം ചെയ്യും, നമ്മുടെ കയ്യിലുള്ള മുതൽ നാം അതിനുവേണ്ടി ചെലവഴിക്കും. ഇതൊക്കെ നാം സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് സ്നേഹത്തിൻ്റെ പ്രയത്നം. അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. നാം ഒരിക്കൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു ദൈവമകനായി തീർന്നു, പോരാ. സ്നേഹത്തിൻ്റെ പ്രയത്നം, തുടർമാനമായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നാം ഉത്സാഹിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ നാം മടുത്തു പോകരുത്, നാം അത് ചെയ്യണം. പൗലോസ് പറയുന്നു തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ, അവർ സ്നേഹത്തിൻ്റെ പ്രയത്നം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നെ താൻ പറയുന്നു പ്രത്യാശയുടെ സ്ഥിരത. നമുക്കെല്ലാവർക്കും പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? നമ്മൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ കർത്താവ് വന്നാൽ നാം സ്വർഗത്തിൽ പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. എന്നാൽ എന്താണ് ഈ പ്രത്യാശയുടെ സ്ഥിരത എന്ന് പറഞ്ഞാൽ?
ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ചൊക്കെ നമ്മൾ മറന്നുപോകും. ഇപ്പോഴത്തെ കാര്യം എങ്ങനെയെങ്കിലും നടക്കട്ടെ, ഭാവിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ അവഗണിക്കും. അനേകർ വിശ്വാസം തന്നെ ത്യജിക്കും. കാരണം അവർക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രത്യാശയിൽ അവർക്ക് സ്ഥിരതയില്ല. പൗലോസ് പറയുന്നു, നിങ്ങൾ അതിഭയങ്കരമായ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പ്രത്യാശ, അതിന് സ്ഥിരതയുണ്ട്. പൗലോസ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഓർത്താണ് തെസ്ലോനിക്കർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നത്. അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, അവർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തീരുമാനിച്ച ആ ദിവസം, ആ പ്രവൃത്തി. സ്നേഹത്തിൻ്റെ പ്രയത്നം, അവർ വിശ്വസിച്ചതിന് ശേഷം ദൈവത്തോടുള്ള സ്നേഹം മുഖാന്തരം അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ, സ്ഥിരമായി സ്ഥിരോത്സാഹത്തോടെ ചെയ്ത കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പ്രതിസന്ധികളും പരിശോധനകളും കഷ്ടതയും ഉണ്ടായി. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ അവർ തളർന്നുപോയില്ല. കാരണം അവർക്ക് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ പ്രതിഫലം തരും. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്, ദൈവം വിശ്വസ്തൻ. ആ പ്രത്യാശയിൽ അവർക്ക് സ്ഥിരതയുണ്ടായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങളെ ഓർത്ത് പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം തെസ്ലോനിക്കയിലുള്ള വിശ്വാസികൾ കേവലം മൂന്നാഴ്ച മാത്രം പൗലോസിൻ്റെ പ്രസംഗം കേട്ടുള്ളൂ, എങ്കിലും അവരുടെ വിശ്വാസം നിലനിൽക്കുന്നതായിരുന്നു, അത് ഫലം ഉളവാക്കുന്നതായിരുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. തെസ്ലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങളിത് പഠിക്കുമ്പോൾ ഞങ്ങൾ മാതൃകാ വിശ്വാസികളായിത്തീരുവാൻ, ഞങ്ങളുടെ സഭകൾ മാതൃകാ സഭകളായിത്തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും ഉണ്ടാകുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കുന്നു.